പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ലോങ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പ്രതിപാദിക്കുന്നത് ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഡേയെക്കുറിച്ചാണ്. ദേശീയ ഗണിത ദിനം ഡിസംബർ 22 ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത്. ഗണിതശാസ്ത്ര രംഗത്തെ എക്കാലത്തെയും അത്ഭുതമായ ശ്രീനിവാസ രാമാനുജൻ്റെ ജന്മദിനമായ ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി പ്രഖ്യാപിച്ചത് 2012. വൈദികകാലം മുതൽ അനുസ്യൂതം പ്രവഹിച്ച ഒരു വൈജ്ഞാനിക ധാരയുടെ ഒടുവിലത്തെ കണ്ണിയായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. ഭാരതീയ ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും പ്രൗഢോജ്ജ്വല അധ്യായമായിരുന്ന 14-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ വളർന്നു വികസിച്ചതാണ് കേരളീയ ഗണിത ജ്യോതിശാസ്ത്ര സരണി. ശ്രീനിവാസ രാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാധനനായ ഗണിതശാസ്ത്രജ്ഞനായി കരുതിപ്പോരുന്നു. കാംബ്രിഡ്ജ് സർവകലാശാല രാമാനുജന് ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകി ആദരിച്ചു. സംഖ്യകൾ കൊണ്ട് ഒട്ടും വ്യവസ്ഥിതമല്ലാത്ത നൂതന സാങ്കേതികങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ സ്വതന്ത്രമായ പരീക്ഷണങ്ങളിലൂടെ ഏർപ്പെട്ടായിരുന്നു രാമാനുജൻ ഒരത്ഭുതമായി മാറിയത്. തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി 1918 ഫെബ്രുവരി 28 അദ്ദേഹത്തിൻ്റെ ഓയിൽ സൊസൈറ്റി അംഗത്വം ലഭിക്കുകയുണ്ടായി. ഈ ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. ഇതേ വർഷത്തിൽ ഒക്ടോബറിൽ കാംബ്രിഡ്ജ് ട്രിനിറ്റി കോളേജിൽ അദ്ദേഹം ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി. അദ്ദേഹം അംഗഗണത്തിൽ നൽകിയ സംഭാവനകൾ പ്രശസ്തരായ ഓയിലറിൻ്റെയും ജാക്കോബിൻ്റെയും സംഭാവനകൾക്ക് ഒപ്പം നിൽക്കുന്നതായിരുന്നു. ഹാർഡിയുടെ അഭിപ്രായത്തിൽ ഗോസ്, ഓയിലർ, കോച്ചി, ന്യൂട്ടൺ, ആർക്കിമിഡിസ് തുടങ്ങിയ വിസ്തൃത ഗണിതശാസ്ത്രജ്ഞന്മാരുടെ നിരയിൽ ഉൾപ്പെടുത്താവുന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം. ക്ഷയരോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രാമാനുജനെ സന്ദർശിക്കാൻ ഹാർഡി ഒരു ടാക്സി കാറിൽ വന്നു. ആ കാറിൻ്റെ നമ്പർ 1729 ആയിരുന്നു. ഹാർഡി രാമാനുജനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വന്ന കാറിൻ്റെ നമ്പർ 1729 ആയിരുന്നു. അതൊരു പൊട്ട സംഖ്യയാണ്, കാരണം ആ കാറിൽ വന്നപ്പോൾ താങ്കൾ രോഗശയ്യയിൽ കിടക്കുന്നത് കാണേണ്ടി വന്നില്ലേ? അപ്പോൾ രാമാനുജൻ പറഞ്ഞ മറുപടി ഇതാണ്, അല്ല, അതൊരു പൊട്ട സംഖ്യയല്ല, രണ്ട് പോസിറ്റീവ് ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണിത്. ഇങ്ങനെ ഈ സംഖ്യ പിന്നീട് രാമാനുജൻ സംഖ്യ എന്നുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇനി അല്പം ഗണിതത്തിൻ്റെ ചരിത്രം പറയാം. എല്ലാ ലോക സംസ്കാരങ്ങളുടെയും വളർച്ചയുടെയും കൂടെ കുറച്ച് ഗണിതവും വളർന്നിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം ഗണിതം ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റു സംസ്കാരങ്ങളിലേക്ക് പകർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ലോകമാസകലം ഗണിതശാസ്ത്രം ഒരൊറ്റ ശാസ്ത്രശാഖയായി നിലകൊള്ളുന്നുവെങ്കിലും അതിൻ്റെ പിന്നിൽ ബൃഹത്തായ ചരിത്രമുണ്ട്. അതിൻ്റെ വേരുകൾ പുരാതന ഈജിപ്തിലും ബാബിലോണിയയിലും ഇന്ത്യയിലുമാണെങ്കിലും ദ്രുതഗതിയിലുള്ള വളർച്ച പുരാതന ഗ്രീസിലായിരുന്നു സംഭവിച്ചത്. പുരാതന ഗ്രീസിൽ ഗണിതം അറബിയിലേക്കു വിവർത്തനം ചെയ്യപ്പെടുകയും അതേസമയം തന്നെ പുരാതന ഭാരതഗണിതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ അറിവുകൾ ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും പടിഞ്ഞാറൻ യൂറോപ്പിൽ എത്തുകയും ചെയ്തു. അനേകം വർഷങ്ങളിലൂടെ അത് ലോകത്തിൻ്റെ സമ്പത്താവുകയും ചെയ്യുകയായിരുന്നു.